എപ്പോഴായിരുന്നു എന്തായിരുന്നു കരാർ എന്ന് വിശദമായി നോക്കാം ന്യൂസ് കരാറിനെ കുറിച്ച് ഈ കമ്പനിയെ കുറിച്ച് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ് ഇപ്പോൾ ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലം എന്താണ് എന്നാൽ വളരെ പെട്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് നോക്കൂ എക്സാലോജിക്കന് സി എം ആർ എൽ നൽകിയ പണം ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ നൽകുന്നു അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് എക്സാലോജിക് സി എം ആർ എൽ കരിമണൽ കമ്പനിയാണ് ഈ കമ്പനി വീണയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്ക് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ നൽകി എന്നുള്ളതാണ് ഈ സംഭവത്തിന്റെ അടിസ്ഥാനം അതായത് സി എം ആർ എൽ പണം നൽകിയത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലാണ് ഈ വർഷത്തിനിടയിലാണ് ഇത്രയും പണം വീണയ്ക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വിവാദമാകുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു കമ്പനിക്ക് പണം നൽകുന്നത് എന്തെങ്കിലും സേവനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം പക്ഷെ ഇവിടെ ഒരു സേവനവും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടത് അപ്പോൾ എവിടെ നിന്ന് ഈ പണം വന്നു എന്തിനു വേണ്ടി വന്നു എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പണം നൽകിയത് എന്നുള്ളതാണ് ചോദ്യം അതാണ് ഇപ്പോൾ ഈ അന്വേഷണ ഏജൻസി അന്വേഷണ ഏജൻസി അന്വേഷിക്കാൻ ഒരുങ്ങുന്നത് അപ്പോൾ ഈ കരാർ എന്തായിരുന്നു സി എം ആർ എല്ലും വീണയുടെ കമ്പനിയും തമ്മിൽ എന്ത് എങ്കിലും കരാർ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ കരാർ ഉണ്ടായിരുന്നു പക്ഷേ ഈ കരാർ രണ്ടായിരത്തി പതിനേഴിൽ സി എം ആറിൽ മെക്സാലോജിക്കും തമ്മിൽ ഉണ്ടായിരുന്നു ഈ കരാർ ഉണ്ടായിരുന്നത് ഒരു മാർക്കറ്റിംഗ് കൺസൾട്ടൻസിക്ക് വേണ്ടിയായിരുന്നു പക്ഷേ പ്രശ്നമായത് നോക്കൂ വീണയ്ക്ക് മാസം അഞ്ച് ലക്ഷം നൽകുന്നു എക്സാലോചിക്കിന് മൂന്ന് ലക്ഷം നൽകുന്നു എന്നുള്ള ഒരു വ്യവസ്ഥയിലായിരുന്നു ഈ കരാർ സി എം ആർ എൽ എക്സാലോചിക്കുമായി കരാർ ഏർപ്പെടുന്നു ഈ കരാർ നൽകുന്ന വീണയ്ക്ക് മാസം അഞ്ച് ലക്ഷം രൂപ നൽകുന്നു എക്സാലോചിക്കിന് മൂന്ന് ലക്ഷം രൂപ നൽകുന്നു എന്ന വ്യവസ്ഥയിലാണ് കരാർ അവർ ഒപ്പിടുന്നത് പക്ഷേ സേവനം ലഭിച്ചില്ല എന്ന ഈ സി എം ആർ എല്ലിൻ്റെ ഡയറക്ടർ ശശിധരൻ കർത്ത മൊഴി നൽകിയതോടെയാണ് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നത് അങ്ങനെയാണ് ആദായ നികുതി തർക്കപരിഹാര പരിഹാര ബോർഡിന് ഈ ശശിധരൻ ഖർദ മൊഴി നൽകുന്നു അപ്പോഴാണ് ഈ സേവനങ്ങളൊന്നും നൽകാതെ എന്തിനാണ് ഇത്രയും പണം നൽകുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നു യെസ് അപ്പം ചില പ്രമുഖർക്കും പണം നൽകിയെന്ന് ശശിധരൻ കർത്ത പറയുന്നുണ്ട് ഈ മൊഴി ഈ മൊഴി നൽകിയ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് നോക്കൂ ചില പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒപ്പം ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് പണം നൽകിയെന്നുള്ളതാണ് അതായത് ഒന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് കോടി രൂപ വീണയുടെ കമ്പനിക്ക് എന്തിനു വേണ്ടിയാണ് സി എം ആർ എൽ നൽകിയത് എന്നുള്ളതാണ് ചോദ്യം അതായത് ഒരു കരാർ ഉണ്ടായിരുന്നു വ്യവസ്ഥയുണ്ടായിരുന്നു പക്ഷേ ഈ ഡയറക്ടർ തന്നെ ഈ കമ്പനിയുടെ ഡയറക്ടർ തന്നെ പറയുകയാണ് ഇങ്ങനെ ഒരു കരാർ വ്യവസ്ഥ അനുസരിച്ച് ഒരു സേവനവും നൽകിയിട്ടില്ല പിന്നെ പക്ഷേ പണം എന്ന് പറയുന്നു അപ്പോൾ എന്തിനു വേണ്ടി പണം നൽകി എന്തുകൊണ്ട് പണം നൽകി എന്നുള്ളതാണ് ചോദ്യം അതാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കാൻ ഒരുങ്ങുന്നത് ശരി രേഷ്മയാണ് ഈ കേസിൻ്റെ നാൾ വഴികൾ പറഞ്ഞത്